മുൻമുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തുടർ ചികിത്സകൾക്കായി ബംഗളൂരുവിലേക്ക് പോയി. ചികിത്സയിൽ തൃപ്തിയുട്ടതും വിവാദങ്ങൾ വേദനിപ്പിച്ചെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ചാർട്ടേർഡ് വിമാനത്തിലാണ് ഉമ്മൻചാണ്ടിയെ ബംഗളൂരുവിലേക്ക് കൊണ്ടുപോകുന്നത്. വിവരങ്ങളുമായി ആദിൽ ചേരുന്നു. അതിനു മുമ്പ് പ്രതികരണത്തിലേക്ക്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് നിംസ് ഹോസ്പിറ്റലിലായിരുന്നു കഴിഞ്ഞ ദിവസം ചികിത്സയിൽ. വളരെയധികം നന്ദി നിംസ് ഹോസ്പിറ്റലിനോട്, ഇവിടുത്തെ മിസ്റ്റർ ഫൈസലിനോട്, അത് സ്റ്റാഫിനോട് രേഖപ്പെടുത്തി. ചികിത്സയിൽ തുടർന്ന് ന്യൂമോണിയ കുറവ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. HCG ഹോസ്പിറ്റലിൽ ഡോക്ടറിൻ്റെ ഒപ്പീനിയൻ തേടാൻ, ഡോക്ടർ വിശാൽ റാവുവിൻ്റെ ഒപ്പീനിയൻ തേടാൻ വേണ്ടിയാണ് ഇവിടുന്ന് പോകുന്നത്. ചികിത്സ സംബന്ധിച്ച് ചില അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ വന്നിരുന്നു. അത് ശരിയല്ല, എന്നെ വേദനിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ വാക്കുകളിലേക്ക് കൂടി. പോയിട്ട് വരും. ആദിൽ ചേരുന്നു വിവരങ്ങളുമായി. ആദിൽ, ശ്രീ ഉമ്മൻചാണ്ടിയെ വിദഗ്ധ ചികിത്സയ്ക്കായി ബംഗളൂരുവിലേക്ക് കൊണ്ടുപോവുകയാണ്. അദ്ദേഹത്തിന്റെ കൊണ്ടുപോകുന്ന വാഹനം എയർപോർട്ടിൽ എത്തിയെന്നാണ് കരുതുന്നത്. പ്രിയ, ഉച്ചയ്ക്ക് ഏകദേശം 2:30 അദ്ദേഹത്തെ തിങ്ങാറ്റിൻകരയുള്ള നിംസ് ആശുപത്രിയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് കൊണ്ടുപോകാനായി സ്വകാര്യ വാഹനത്തിൽ അദ്ദേഹത്തെ മാറ്റിയത്. നിലവിലിപ്പോൾ വാഹനം എയർപോർട്ടിൽ എത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശങ്കകൾ ഉയർന്നിരുന്ന ഒരു ഘട്ടമായിരുന്നു കുറച്ച് ദിവസങ്ങളിലായി ഉണ്ടായിരുന്നത്. അതിനെല്ലാം തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഒരു കാഴ്ച തന്നെയാണ് എല്ലാവരും കണ്ടത്. കാരണം പൂർണ്ണ ആരോഗ്യവാനായി തന്നെയാണ് ഉമ്മൻചാണ്ടിയെ ഇന്ന് ഇപ്പോൾ ഈ വാഹനത്തിലേക്ക് മാറ്റുമ്പോൾ എല്ലാവരും കണ്ടത്. കുടുംബത്തിനെതിരെ ഉയർന്ന വിവാദങ്ങൾ അദ്ദേഹം നിഷേധിക്കുകയുണ്ടായി. ചികിത്സയുമായി ബന്ധപ്പെട്ട് കുടുംബത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളെല്ലാം തന്നെ അടിസ്ഥാനമില്ലാത്തതാണെന്നും നിംസ് ആശുപത്രിയിൽ നിന്ന് മെച്ചപ്പെട്ട ചികിത്സയാണ് തനിക്ക് ലഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. വന്നതിനേക്കാൾ തന്റെ ആരോഗ്യം മെച്ചപ്പെട്ടിട്ടുണ്ട്. കാരണം ന്യൂമോണിയ ബാധയെ തുടർന്നായിരുന്നു അദ്ദേഹത്തെ നെയ്യാറ്റിൻകര നിംസ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു അത്. അതിനുശേഷം ചില സമയങ്ങളിൽ അദ്ദേഹത്തിന്റെ നില വഷളാവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എങ്കിലും കഴിഞ്ഞ ദിവസം എല്ലാം മറികടന്ന് അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി തീരുകയായിരുന്നു. ഈ ബംഗളൂരുവിലേക്ക് മാറ്റുന്നതിനിടയിൽ തന്നെ ഇന്ന് മന്ത്രി GR അനജ് അടക്കം അദ്ദേഹത്തെ സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് ലഭിച്ച ചികിത്സയിൽ കുടുംബത്തിന് പൂർണ്ണ സംതൃപ്തിയുണ്ടെന്നാണ് മന്ത്രി അടക്കമുള്ളവർ വ്യക്തമാക്കിയത്. AICC ആണ് ഇദ്ദേഹത്തിന് ബംഗളൂരുവിലേക്ക് പോകാനായി പ്രത്യേക ചാർട്ടേഡ് വിമാനം ഒരുക്കിയത്. കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ അദ്ദേഹത്തെ വന്ന് കണ്ടിരുന്നു. അതിനെല്ലാം ശേഷം ആരോഗ്യനില തൃപ്തികരമാണെന്ന് വിലയിരുത്തിയ ശേഷമാണ് ഇപ്പോൾ ബംഗളൂരുവിലെ HCG എന്ന് പറയുന്ന സ്വകാര്യ ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നത്. പ്രിയ, അതിൽ അദ്ദേഹത്തിനെ നമ്മൾ കാണുമ്പോൾ, യാത്രയ്ക്ക് പുറപ്പെടുന്നതിന് മുമ്പുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം ഒക്കെ കേൾക്കുമ്പോൾ, നേരത്തെ ആശങ്കപ്പെട്ടിരുന്ന ഒരു സ്ഥിതിയിൽ നിന്നും ഏറെ മാറി ഒരുപാട് ആരോഗ്യസ്ഥിതിയിൽ ഭേദമുണ്ട്. മാത്രമല്ല, ന്യൂമോണിയ ആയിരുന്നു ആകെ ഭയപ്പെടുത്തിയ ഒരു കാര്യം. അത് പൂർണ്ണമായി മാറിയെന്ന് അറിഞ്ഞതിലും ഒരുപാട് ആശ്വാസം നൽകിയിരുന്നു. ഇപ്പോൾ ഏറെ തൃപ്തികരമായ ഒരു ആരോഗ്യനില തന്നെയല്ലേ അദ്ദേഹത്തിന് ഉള്ളത്? അവിടെ കാണാൻ കഴിഞ്ഞപ്പോൾ അങ്ങനെയല്ലേ തോന്നിയത്? തീർച്ചയായും. കാരണം അദ്ദേഹം തന്നെ പ്രതികരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം എത്രത്തോളം ആരോഗ്യവാനാണ് എന്നുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. കാരണം വന്നതിനേക്കാൾ തന്റെ ആരോഗ്യം മെച്ചപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ന്യൂമോണിയ അടക്കമുള്ള ബുദ്ധിമുട്ടുകളുമായാണ് അദ്ദേഹം നെയ്യാറ്റിൻകരയിലെ ആശുപത്രിയിൽ എത്തുന്നത്. അതിനുശേഷം ഏകദേശം ഒരാഴ്ചയോളമായി അദ്ദേഹം അവിടെ ചികിത്സയിലാണ്. അത് ആ ചികിത്സ പൂർണ്ണമായും നന്നായി തന്നെ അദ്ദേഹത്തിന് ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിച്ചു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും. ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ കൂടെ വിമാനത്തിൽ യാത്ര ചെയ്യുന്നത് ചാണ്ടി ഉമ്മൻ അടക്കമുള്ള 4 കുടുംബാംഗങ്ങളും
മൂന്ന് പേരടങ്ങുന്ന മെഡിക്കൽ സംഘം, അതിൽ ഡോക്ടർ, ഫിസിയോതെറാപ്പിസ്റ്റ്, മെഡിക്കൽ ടെക്നീഷ്യൻ എന്നിവരടങ്ങുന്ന മെഡിക്കൽ സംഘവും ബെന്നി ബെഹനാൻ എം പി അടക്കമുള്ളവരും അദ്ദേഹത്തെ അനുഗമിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്ക തന്നെയായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അത് അദ്ദേഹം തന്നെ ഈ ഒരു സ്വകാര്യ വാഹനത്തിൽ എയർപോർട്ടിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് അദ്ദേഹം തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ അതിനെല്ലാം തന്നെ ഇപ്പോൾ ഉത്തരമായിരിക്കുകയാണ് പ്രിയ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വിദഗ്ധ ചികിത്സയ്ക്കായി ബംഗളൂരുവിലേക്ക് കൊണ്ടുപോകുന്നു. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിനെ കൊണ്ടുപോയ വാഹനം അവിടെ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകം തയ്യാറാക്കിയ ചാർട്ടേഡ് വിമാനത്തിലാണ് ബംഗളൂരുവിലേക്ക് കൊണ്ടുപോകുന്നത്. ഒപ്പം മകൻ ചാണ്ടിയുമ്മനും ബന്ധുക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതികരണവും നമ്മൾ കേട്ടു. അതിൽ ഈ പ്രത്യേകം തയ്യാറാക്കിയ ചാർട്ടേഡ് വിമാനത്തിലാണ് കൊണ്ടുപോകുന്നത്. അതിൽ ഈ വിമാനം എത്ര മണിക്ക് പുറപ്പെടും ഇവിടെ നിന്നും വിമാനത്താവളത്തിൽ നിന്നും, അതിന് വ്യക്തത വന്നിട്ടുണ്ടോ സമയം സംബന്ധിച്ച്? പ്രിയ, നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഏകദേശം 3:30 വിമാനം പുറപ്പെടുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോഴാണ് അദ്ദേഹവുമായുള്ള വാഹനം അവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഏകദേശം 3:30 ഈ വിമാനം ബംഗളൂരുവിലേക്ക് തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നും പുറപ്പെടുമെന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൂടെയുള്ള കുടുംബാംഗങ്ങളടക്കമുള്ള 4 മെഡിക്കൽ ടീമും ബെന്നി ബെഹനാൻ എം പിയുമാണ് അദ്ദേഹത്തെ അനുഗമിക്കാനും പോകുന്നത്. ഏകദേശം നമുക്ക് കൃത്യമായി ലഭിച്ചിട്ടില്ലെങ്കിലും ഏകദേശം ലഭിക്കുന്ന വിവരം അനുസരിച്ച് 3:30 ഈ വിമാനം ബംഗളൂരുവിലേക്ക് പുറപ്പെടും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്.